Kabaliyetine kıbleyaki daki kurdu. Kabaliyetine kıbleyaki Allah Subhanahu ve Teala bunun Mustafa sallallahu aleyhi ve sellem tangaloda pudikar serje çeydi kurdu. Kabaliyetine koçe masangal Beytul Muqaddas orla minnetin skirikiyayirun. Fakat adı Mustafa sallallahu aleyhi ve sellem tangal kıbleye bejarundu. എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് വേണ്ടതുപോലെ താമസിക്കാൻ കഴിഞ്ഞില്ല നാട് വിടേണ്ടതായിട്ട് വന്നു അതോടുകൂടെ കഅബാലയത്തിനെ ഖിബലയാക്കി വെച്ചതിനെയും മാറ്റിക്കളഞ്ഞെങ്കിലും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മേപ്പെട്ട് നോക്കുകയാണ് എന്താ നോക്കുന്നറിയോ ജിബ്രീൽ വരുന്നുണ്ടോ ജിബ്രീൽ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇന്ന് ഖിബലനെ കഅബാലയത്തിനെ ഖിബലയാക്കി മാറ്റിത്തരുന്നതായ പരിപാടിയുമായി ജിബ്രീൽ വന്നേക്കുമെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമായി ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് തങ്ങളുടെ ആ മുഖത്തിനെ തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പൊന്നു നബിയെ എന്നാൽ എനിക്ക് കേൾക്കുന്ന വിഷയം മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നു ഇതൊരൊറ്റ ഒരിക്കലും തങ്ങൾക്ക് പ്രിയമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിരില്ല തങ്ങൾക്ക് പ്രിയമുള്ള കാര്യമേ ഞാൻ ചെയ്യുകയുള്ളൂ അല്ലാത്ത കാര്യത്തിന് ഞാൻ ചെയ്തിരില്ല പൊന്നു നബിയെ എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധൈര്യം കൊടുത്തു അപ്പോൾ എൻ്റെ ഓമന മോമിനിയങ്ങൾ മനസ്സിലാക്കണം അല്ലാഹു ജല്ല ജലാലുഹു മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിനെ കാക്കുന്നവനാണ് തങ്ങളുടെ തൃപ്തിക്ക് എതിരായിട്ട് ഒരൊറ്റ ഒന്നും ഞാൻ ചെയ്യുകയില്ല എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ജഅൽനാകും ഉമ്മത്തൻ വസത നിങ്ങളെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഉത്തമന്മാരായ സമുദായമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു എന്തിനാണെന്നറിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദല് കൊണ്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാലന്നാസ്, ജനങ്ങളെ മേൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നവരാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉത്തമന്മാരായി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് നൽകാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ, അതായത് നൽകാര്യങ്ങൾ. ഒരു കിടാവ് ഒരു ദർസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമ് ഒരു ഉസ്താദിനെ കാണാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ ഉസ്താദ് ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ കുട്ടി അവിടെ എത്തിയത്. കുട്ടിയോട് ഭക്ഷണത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷേ കുട്ടി ഭക്ഷണം ചമച്ചത് ഇടഭാഗത്തെ പല്ലുകൊണ്ടാണ്, ബലഭാഗത്തെ കൂടിയിട്ടല്ല. അങ്ങനെ കണ്ടപ്പോൾ ഉസ്താദ് ചോദിച്ചു, "അല്ല മോനെ, നിൻ്റെ ഉസ്താദ് ആര് മോനെ?" എന്ന് ചോദിച്ചു. ഉസ്താദ് ആരാണ് മോനെ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞെന്താണെന്നറിയോ? "എൻ്റെ വലത്ത് ഭാഗം പല്ല് പഠിക്കാൻ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉത്തമന്മാരായിട്ട് നിങ്ങളെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ. അതാണല്ലോ നമ്മൾ ഇപ്പോഴും കുറേ മൗലിയാമാരെ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷമാണ്. ആ ഉസ്താദന്മാർ കാട്ടുന്നതായ ഏർപ്പാടുകൾ അത് വലിയ ബല പിടിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ, പുരയിന്ന് ഇറങ്ങുമ്പോൾ ബാപ്പാട് പറയും, "ഞാനൊന്ന് കാസർഗോഡ് പോയിട്ട് വരട്ടെ ബാപ്പ." "ആയിക്കോട്ടോടും." ബാപ്പാട് മാത്രം പറയുന്നില്ല, ഉമ്മയോടും പറയും, "ഞാനൊന്ന് കാസർഗോഡ് പോന്നു." ഭാര്യയോടും പറയും, "ഞാനൊന്ന് കാസർഗോഡ് പോന്നു." അങ്ങനെ എല്ലാ വേണ്ടപ്പെട്ട ആളോടെല്ലാം പറയും. ഞാൻ ഒരു ദിവസം കണ്ണിത്തോര കണ്ട്, കണ്ണിത്തോര ഒരാവശ്യത്തിന് കൂട്ടാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ പോയപ്പോൾ മഹാനവറുകൾ ഡ്രസ്സെല്ലാം ധരിച്ച് മുറ്റത്തിറങ്ങിയിട്ട്, അടുത്ത് 2-3 വീടുകളുണ്ട്, ആ വീട്ടുകാരെല്ലാം വിളിച്ചിട്ട് കണ്ണിയത്തോട് പറയുന്നു, "ഞാനിതാ ഈ മൊയിലാരുട്ടീൻ്റെ കൂടെ കാസർഗോഡ് പോവാണ്. ഇന്ന് ഞാൻ വരില്ല, നാളെ വരുള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം, നമ്മളെ പുരകളെ ശ്രദ്ധിച്ച് നോക്കണം." "ഓ, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം." എന്ന മാതിരി നമ്മൾ ഏതോരു പ്രവർത്തനം എടുക്കുകയാണെങ്കിലും നമ്മളുടെ നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന പ്രകാരം നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ പുരയിന്ന് ഇറങ്ങുമ്പോൾ മാത്രമല്ല, കയറുമ്പോഴും പുറക്കാരോട് സലാം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കണം. ഇറങ്ങുമ്പോഴും ഓരോരുത്തരോടും കാണിച്ചുകൊണ്ട് വിഷയത്തിനെ അറിയിച്ചു കൊണ്ടായിരിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്ന് വേണ്ട, ഒരു ബസ്സിൽ നീ യാത്ര ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു സീറ്റ് കിട്ടി, നീ ആ സീറ്റിലിരുന്നു. ആ ബസ് പുറപ്പെട്ട് അടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാരൊക്കെ മിത്ത കയറി. ഒരു വയസ്സായ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. വലിയ ബേജാറായി. പൊന്നുമുമിനായ മനുഷ്യ, നീ പഠിക്കണം. എന്ത് പഠിക്കണം? നിൻ്റെ കാഴ്ചയിൽ ഒരു വയസ്സായ ഉമ്മക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് ബേജാറിലായാൽ നീ എന്ത് കാണിക്കണം? നീ ആ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് നിൻ്റെ സീറ്റിൽ നീ ഇരുത്തി കൊടുക്കണം. കാര്യത്തിന് പെണ്ണുങ്ങളോ മുസ്ലിമത്തായ പെണ്ണുമല്ല, മുസ്ലിമത്ത അല്ലെങ്കിലും ആ പെണ്ണിന് സീറ്റ് കൊടുക്കണം. അതൊരു മര്യാദയാണ്. ഇതുപോലെ അടുത്ത വീട്ടിലെ കുറച്ച് കുഞ്ഞുങ്ങൾ പാതിരാ സമയത്ത് അവർ ഉറക്കൊഴിഞ്ഞ്, എല്ലാവരും ഉറങ്ങുന്നത് ആ സമയത്ത് കുട്ടികൾ കരയാൻ തുടങ്ങിയാൽ പൊന്നുമോനെ, നീ ആ വീട്ടിലേക്ക് ഉടനെ ചെല്ലണം. എന്താ വീട്ടിൽ കുട്ടികൾ കരയുന്നത് എന്താ എന്ന് പോയിട്ട് ചോദിച്ചിട്ട് അറിയണം. പോയി ചോദിച്ചു നോക്കുമ്പോൾ പ്രകാരം പറയുന്ന വിശന്നിട്ട് അവർ കരഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നീ നിശ്ചയമായിട്ട് നിൻ്റെ വീട്ടിലുള്ള ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെയെല്ലാം ബഹുമാനമുള്ള മോമിനീങ്ങൾ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് എന്താകുന്ന അള്ളാൻ്റെ ഫദല് കൊണ്ട് കാണുന്നില്ലേ, നമ്മളെ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും നല്ല നല്ല കോളേജുകളും നല്ല സ്കൂളുകളും നല്ല ദേവാ കോളേജും ഇംഗ്ലീഷും മലയാളവും കർണാടകവും ഉറുദുവും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല സ്വഭാവത്തിനെ കാണിച്ചു കൊടുക്കുന്ന നിലയിൽ എല്ലാവരും പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്നതിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വളരെ സൂക്ഷിക്കണം. ഏതുവരെ സൂക്ഷിക്കണം? നീ ഒതുകൊടുക്കുമ്പോൾ കുപ്പായ കൈ പൊന്തിച്ചവനാണെങ്കിൽ ആ പൊന്തിച്ച കുപ്പായ കൈയോടെ ഇമാമിൻ്റെ കൂടെ പോയിട്ട് നിൽക്കൽ അങ്ങനെയല്ല. ആ കുപ്പായ കൈ പൊന്തിച്ച കുപ്പായ കൈയിനെ താത്തിരി തന്നെ വെച്ചുകൊണ്ട് എന്നിട്ട് നിസ്കരിക്കാൻ. അല്ലഞ്ഞാൽ നിന്നിൽ നിന്ന് മറ്റുള്ളവർ ഇതുപോലെ പഠിച്ചാളും. അവിടെ ഏതൊരു പ്രവർത്തനങ്ങളും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നോക്കണം, നമ്മൾ ഷെയ്ഖന്മാർ നമ്മൾ ഉസ്താദന്മാർ എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നത്, ആ കാണിച്ചു തന്നതുപോലെ നമ്മൾ പ്രവർത്തിക്കണം എന്ന് ഉറപ്പിച്ച് ആ നല്ല രൂപത്തിൽ എന്താക്കാൻ കഴിയും, പെരുമാറാൻ കഴിയും. നമ്മൾ പരക്കാരോടും അയൽവക്കക്കാരോടും ബസ്സിലായിരുന്നാലും കാറിലായിരുന്നാലും എങ്ങനെയായിരുന്നാലും നമ്മളെ നടപടിക്രമങ്ങൾ ബാക്കിയുള്ളവർക്ക് പാഠം എന്ന നിനക്ക് ഉള്ളതാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പാഠം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് കാണിച്ചുകൂടാ. അതുകൊണ്ട് എൻ്റെ ഓമനമുത്ത് മോമിനികളോട് ഇനി പറയാനുള്ളത്, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല, വളരെ ക്ഷീണമുണ്ട്. നല്ല ബാധ പറയുന്ന ആളിവിടെ പറയാനുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലി അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമിനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഉലൂമുകൾ ഹക്ക് പ്രകാരം പഠിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് ഹക്ക് പ്രകാരം പഠിച്ചതിനെ പഠിപ്പിച്ചു കൊടുക്കാനും തൗഫീഖ് നൽകണം. അല്ലാഹ് ഞങ്ങളുടെ മരണം വരെ പരിശുദ്ധ ദീനി ഉലൂമിനെ കൈകാര്യം ചെയ്യാൻ നീ തൗഫീഖ് നൽകണം. അല്ലാഹ് അതുപോലെ ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ തൗഫീഖ് നൽകിയും കൊണ്ട് നിൻ്റെ ബഹുമാനമുള്ള സ്വർഗ പൂങ്കാവനത്തിൽ ആരംഭപ്പുവായ പൊന്നുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീൻ ഓതാൻ ഉണ്ട് എന്ന് ഞങ്ങൾ കിതാബിൽ കണ്ടിട്ടുണ്ട്. ആ കണ്ടതായിരിക്കുന്ന കാഴ്ച മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ വെച്ചിട്ട് യാസീൻ ഓതുന്നു. ആ ഓതുന്ന യാസീൻ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാഹ്, ഞങ്ങൾക്കത് കേൾപ്പിച്ചു തരണം അല്ലാഹ്. അതുപോലെ നിൻ്റെ മഹദായ ഫദല് കൊണ്ട് നിൻ്റെ അടിമകൾക്ക് നിൻ്റെതായിരിക്കുന്ന ഖുർആനിൽ നിന്ന് അർറഹ്മാൻ സൂറത്ത് അല്ലാഹ് നീ ഓതിക്കൊടുക്കുന്നവനാണ്. ആ ഓതിക്കൊടുക്കുന്ന ഓത്തും നീ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണം അല്ലാഹ്. നിൻ്റെ സ്വർഗ പൂങ്കാവനത്തിൽ നിൻ്റെ അടിയങ്ങൾക്ക് നിൻ്റെ ഓത്ത് നീ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്കും അത് കാണിച്ച് കേൾപ്പിച്ചു തരണം അല്ലാഹ്. റബ്ബന ദലംന അംഫുസന وَإِلَّمْ تَغْفِرْ لَنَا وَتَرْحَمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ لَا إِلَهَ إِلَّا أَنْتَ سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഞാൻ വിടവാങ്ങുന്നു. നിങ്ങളെല്ലാവരും ദ്വാരക്കണമെന്ന് വസീത്ത് ചെയ്യുന്നു. എന്തെങ്കിലും വ്യത്യാസം വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഗതകാല സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ പ്രകാശജാലകൽ വിതറി ആശംസ പ്രഭാഷണവും ആത്മീയ സദസ്സിലേക്ക്